മാനസിക രോഗികളെ പോലെ മന്ത്രിമാർ ഭരിക്കുന്ന കേരളത്തില് ലോകത്തിലെ എട്ടാമത്തെ മഹാത്ഭുതം ഒന്നുമല്ല, ഒന്നാമത്തെ മഹാത്ഭുതം. ചെരിഞ്ഞിരിക്കുന്ന പിശാഗോപുരം ഒന്നുമല്ല. കേരളത്തിലെ PWD എഞ്ചിനീയർമാരെ അല്ലെങ്കിൽ പാലാരിവട്ടത്തെ പാലം ഉണ്ടാക്കിയ എഞ്ചിനീയറെ വിളിച്ചിട്ട് ഒരു പിശാഗോപുരം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ചെരിഞ്ഞോളും. അതുകൊണ്ട് അതിന് വലിയ ലോക മഹാത്ഭുതം എന്ന് പേരിടാനൊന്നും സാധിക്കില്ല. പക്ഷെ യഥാർത്ഥത്തിലെ ഏറ്റവും അധികം ലോക മഹാത്ഭുതം, ഷട്ടർ എന്താണെന്നറിയാത്ത മന്ത്രിമാർ ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിക്കുന്നു, ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ വായ തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു വ്യക്തി PWD മന്ത്രിയായിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ ഇന്റർനാഷണൽ ചർച്ചകളിൽ നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ വിദേശ ഭരണാധികാരികളൊക്കെ ആയിട്ടിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഭാര്യയെയും കൂട്ടത്തിൽ ഇരുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ലോക മഹാത്ഭുതങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു മഹാത്ഭുതമാണ് തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ ഇടിമുറിയൊക്കെയുള്ള യൂണിവേഴ്സിറ്റിയാണേ, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ കാര്യവട്ടത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ 10 വർഷം സസ്പെൻഷനിലിരുന്ന ഒരു സൈക്കോളജി പ്രൊഫസറെ ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നു. അതായത് മാനസിക രോഗിയായിട്ടുള്ള സൈക്കോളജി പ്രൊഫസർ, ഒന്ന് ആലോചിച്ച് നോക്കുക, വിധി വൈപരീത്യം മാനസിക രോഗിയായിട്ടുള്ള സൈക്കോളജി പ്രൊഫസർ ഇന്റേണൽ അസസ്മെന്റേ നടത്തിയിട്ടില്ല, നടത്തിയവർക്ക് മാർക്കും കൊടുത്തിട്ടില്ല. നടത്തിയവർ ഞങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 20 പേര് തോറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ സസ്പെൻഷനിലായിരുന്നു, നിരന്തരം പല വിധത്തിലുള്ള പഠിപ്പിക്കാനും അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ. ഏതോ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടാവാനാണ് സാധ്യത, അതുകൊണ്ടായിരിക്കും തിരിച്ച് എടുത്തത്. ഏതായാലും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സൈക്കോളജിക്കലി അബ്നോർമൽ ആയിട്ടുള്ള ഒരു അധ്യാപകൻ സൈക്കോളജി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. എൻട്രൻസ് എഴുതി പാസ്സായിട്ട് വന്ന വിദ്യാർത്ഥികളാണ് സൈക്കോളജി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. നല്ല മാർക്ക് മേടിക്കുക കിട്ടിയതാണ് അഡ്മിഷൻ. അവരിൽ 24 പേരിൽ 20 പേര് തോറ്റു. ഈ സൈക്കോളജിക്കലി അബ്നോർമലായിട്ട് ഭരിക്കുന്ന കേരളത്തിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സൈക്കോളജിക്കലി അബ്നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജി വിദ്യാർത്ഥികളെ അബ്നോർമലായിട്ട് പഠിപ്പിച്ചിട്ട് ഇന്റേണൽ അസസ്മെന്റ് നടത്തിയവരെല്ലാവരിൽ 24-20 പേരും തോറ്റു എന്നും പലർക്കും ഇന്റേണൽ അസസ്മെന്റ് നടത്തിയിട്ടില്ലെന്നും അതിൻ്റെ മാർക്ക് കൊടുത്തിട്ടില്ലെന്നും, അത് കേരള യൂണിവേഴ്സിറ്റി എന്ന വിശ്വ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണെന്നും സ്വന്തം മതക്കാർക്ക് മാർക്ക് കൂട്ടിക്കൊടുത്ത മന്ത്രിയുടെ മൂക്കിൻ്റെ താഴെയുള്ള യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ കൂടി അറിയുമ്പോഴത്തേക്കും എന്തൊരു അത്ഭുതം അല്ലേ നമുക്ക് ഉണ്ടാവുക, നല്ല രസാ. ഇതാണ് കേരളം എന്ന് ലോകം അറിയണം. എല്ലാത്തിലും കേരളം ഒന്നാമതാണിപ്പോൾ. അതുകൊണ്ട് മാനസിക രോഗിയായിട്ടുള്ള അധ്യാപകൻ മാനസിക രോഗികളെ ചികിത്സിക്കാനുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതും അവര് ഇന്റേണൽ അസസ്മെന്റ് നടത്താതിരിക്കുന്നതും ചോദിച്ചാൽ നിങ്ങളെല്ലാം തോറ്റു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അധ്യാപകനെ 10 വർഷം സസ്പെൻഷന് ശേഷം തിരിച്ചെടുത്ത് വീണ്ടും പഠിപ്പിക്കാൻ ഉത്തരവാദിത്തം കൊടുത്തപ്പോൾ ഇവിടുത്തെ SFI-ക്കാരും DYFI-ക്കാരും ഇടിമുറിയുള്ള ഗുണ്ടകളും ഇയാളെ കൈകാര്യം ചെയ്യാതിരിക്കാൻ കാരണം എന്താറിയാമോ, ഞമ്മന്റെ ആള് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കാരൻ. ഇതാണ് വസ്തുത. ഇത് രസമല്ലേ? അങ്ങനെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടും സാത്താന്റെ സ്വന്തം ജനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വിളിക്കാം, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 മാക്കാച്ചികൾ ഉയരുന്നു, ഉയരുന്നു, അവർ രണാങ്കണത്തിൽ പടരുന്നു, അല്ല പകരുന്നു രോഗം കൊണ്ട്. എന്താല്ലേ? സൈക്കോളജിക്കലി അബ്നോർമൽ ആയിട്ടുള്ള അധ്യാപകൻ സൈക്കോളജിക്കലി അബ്നോർമലായ ഇവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. 10 വർഷം സസ്പെൻഷനിലായവൻ തിരിച്ചെടുത്തിട്ട് ഒന്ന് മാത്രം എല്ലാം പാർട്ടിയിൽ അർപ്പിക്കുക. നമ്മൾ പറയില്ലേ ഗുരുവായൂരപ്പനിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് ചില നമ്പൂതിരിമാർ പറയാറില്ലേ, അത് വരും. എല്ലാം പാർട്ടിയിലും AKG സെൻറ്ററിലും അർപ്പിക്കുക, നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നുള്ളത് ഉറപ്പാണ്.